guys, Assalamualaikum. Welcome back to my channel, Adha's World. Nangale support idellarkum big thanks sakalahe. Nangale inu kondannirikkuna recipe ningalku endanu ariyende. Chicken noodle soup. Hi, chicken noodle soup. Hi, soda kasa week chicken noodle soup. Appo ee tasty aaya chicken noodle samayak engenaanu undaakka nokka. അപ്പോൾ നമുക്ക് ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ ഇതാ എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ പീസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ ചിക്കൻ ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാൽ സ്പൂൺ ഗരം മസാലയും അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ പൊടി ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരു സ്പൂൺ അരിപ്പൊടി ആയാലും മതി കേട്ടോ. അതുകൂടി ചേർത്ത് അര സ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ പകുതി നാരങ്ങ. ഇനി ചിക്കൻ നമുക്കൊന്ന് കൈകൊണ്ട് തന്നെ നന്നായി മാഗ്നേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായി ഞാൻ ഇതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ് അതിലേക്ക് വെച്ച് കൊടുക്കാം. പൊടിച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് നൂല് പോലെ കിടക്കണമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ അവിടെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടത് കൊണ്ട് തന്നെ 2 മിനിറ്റ് കൊണ്ട് കുക്കായി കിട്ടും. അധികം നേരം ഒന്നും ഇട്ട് ഉടച്ചെടുക്കേണ്ട കേട്ടോ. അപ്പോൾ അത് ആ നൂഡിൽസൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതാ മുഴുവനായും മാറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ ഓയിലൊഴിച്ച് കൊടുത്തിട്ട് എല്ലാം ഒന്ന് വിടർത്തി വെക്കുന്നുണ്ട്. അത് കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നൂഡിൽസ് വേവിച്ച ആ പാത്രത്തിലേക്ക് തന്നെ, ആ പാത്രം തന്നെയാണ് ഞാനിവിടെ ചിക്കൻ പൊരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വന്നപ്പോൾ ആ ചിക്കനൊക്കെ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കനൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരു സൈഡൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചിക്കൻ രണ്ട് സൈഡും നമുക്ക് നന്നായി മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഈ ചിക്കൻ നൂഡിൽസിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമാണ്. അപ്പോൾ നൂഡിൽസൊക്കെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ വെജിറ്റബിൾസൊക്കെ കൂട്ടിയാൽ മക്കൾ അങ്ങോട്ട് കഴിച്ചു പോയിക്കോളുമല്ലോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ബീൻസ്, കുറച്ച് ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ ഒരു ചെറിയ പീസ് സവാള, ഇത്രയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ആ ഫ്രൈ ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ ആ ചിക്കൻ ഞാനൊന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ആ ചിക്കൻ പൊരിച്ച ആ എണ്ണയിലേക്ക് തന്നെ കുറച്ചുകൂടി ഓയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ 2-3 വേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എടുത്ത് വെച്ച എല്ലാ പച്ചക്കറികളും അത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുമല്ലോ. അപ്പോൾ എല്ലാ പച്ചക്കറികളും ഞാൻ ഒരുമിച്ച് തന്നെ വഴറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നമുക്കതൊന്ന് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നൂഡിൽസിനും പിന്നെ ചിക്കനുമൊക്കെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം, വെജിറ്റബിൾസിനും ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇനി ഇതിൽ ചേർത്താൽ മതി. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഈ വെജിറ്റബിൾസ്. ഇനിതാ ഇതിലേക്ക് ഞാൻ 2 സ്പൂണ് സോയ സോസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ സോയ സോസ് കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയിട്ട് നമുക്കതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് കൂടി 2 സ്പൂൺ ചേർക്കാം കേട്ടോ. അപ്പോൾ എരിവൊക്കെ എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഞാൻ ഇതിൽ പ്രത്യേകിച്ച് പൊടികളൊന്നും ചേർക്കുന്നില്ല, മാഗിയുടെ പൊടി മാത്രമേ ഞാൻ ഇതിൽ ചേർക്കുന്നുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടിയും ഗരം മസാല കുരുമുളകൊക്കെ 1/2 സ്പൂണൊക്കെ വെച്ചൊന്ന് ചേർക്കാം. ഇപ്പോൾ മക്കൾക്ക് അതൊന്നും
എരിവ് അധികം വേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അത് ചേർക്കാത്തത്. അപ്പോൾ ഇതാ ഇതെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ എടുത്ത് വെച്ച നൂഡിൽസ് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയിടുക. അപ്പോൾ കട്ട പിടിപ്പിക്കാതെ പൊട്ടിപ്പോകാതെയൊക്കെ പതുക്കെ വേണോട്ട് ഇളക്കിയെടുക്കാൻ, അധികം കനം കൊടുത്ത് ഇളക്കിയൊന്നും എടുക്കരുതേ. ഈ സമയം പുതിനയും മല്ലിച്ചീരയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് വിതറി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ സ്വാദിഷ്ടമായ ചിക്കൻ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അപ്പോൾ ഇതുപോലുള്ള പുതിയ റെസിപ്പീസുമായിട്ട് ഇൻഷാ അള്ളാ ഇനി ഞാൻ വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും, ബൈ.